ഹായ്, ഇന്നൊരു ഫോൺ വാങ്ങുമ്പോൾ അതിൽ നല്ല ക്യാമറ ഉണ്ടായിരിക്കണം എന്ന് വാശി പിടിക്കാത്ത ആളുകൾ ഉണ്ടാകുമോ? എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുമെന്ന്. കാരണം ഇന്ന് മിക്കവാറും ആളുകൾ നല്ല നല്ല ഫോട്ടോകൾ അവരുടെ ഫോണിൽ എടുക്കണമെന്ന് കരുതുന്ന ആളുകളാണ്. ചില ആളുകൾ ഇത്തരത്തിൽ ക്യാമറ ഉള്ളത് കൊണ്ട് മാത്രം ഒരു പ്രത്യേക ഫോൺ വാങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് AI ക്യാമറ. കുറച്ച് കാലമായിട്ട് മിക്കവാറും ആളുകൾ കേൾക്കുന്നുണ്ടാവും എന്താണ് AI ക്യാമറ. അപ്പോൾ AI ക്യാമറയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. നമുക്ക് എല്ലാവർക്കും അറിയാം AI എന്താണെന്ന്. AI മീൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൃത്രിമ ബുദ്ധി. അപ്പോൾ കൃത്രിമ ബുദ്ധിയുള്ള ഒരു ക്യാമറയാണ് ഒരു പക്ഷേ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവുക. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ Canon 77D-യിലാണ്. ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ക്യാമറയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ എ ക്യാമറ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞാൻ ഈ ക്യാമറയിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്കറിയാം ഇതൊരു ക്യാമറയാണെന്ന്. എന്നാൽ നമ്മൾ നമ്മുടെ ഫോണിൽ ഒരു വസ്തുവിൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ക്യാമറയ്ക്ക് അറിയുമോ അത് ഇന്ന വസ്തുവാണ്, അതൊരു പേഴ്സാണ്, അതൊരു ക്യാമറയാണ്, അതൊരു പൂച്ചയാണ്, അതൊരു പൂവാണെന്ന്? എന്നാൽ ഇന്ന് മാർക്കറ്റിലുള്ള ചില നല്ല നല്ല ഫോണുകളിൽ അത്തരത്തിൽ നമ്മളൊരു വസ്തുവിൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായം ഇല്ലാതെയും ആ ഒരു വസ്തു എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആ ഒരു ക്യാമറയ്ക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ക്യാമറയിലൂടെ ആ ഒരു ഫോണിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ക്യാമറ, അല്ലെങ്കിൽ AI ക്യാമറ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു വസ്തുവിനെ തിരിച്ചറിയുന്നത്, അതുപോലെ തന്നെ ആ ഒരു ക്യാമറ വഴി ആ ഒരു ഫോണിനും ആ വസ്തു എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൊതുവേ നമ്മൾ കണ്ടുവരുന്ന അഡ്വാൻറ്റേജ്, നമ്മൾ അത്തരത്തിൽ ആ ഒരു വസ്തുവിൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത് എന്താണെന്ന് നമുക്ക് ഗൂഗിളിൽ തന്നെ ആ ഒരു സെർച്ച് റിസൾട്ട് കിട്ടും. ഇത് ഇന്ന വസ്തുവാണ്, ഇന്നതാണ് ഇതിൻ്റെ കളർ, ഇന്ന സ്പീഷീസിൽ വരുന്ന ജീവിയാണിത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു എന്താ പറയുക റിസൾട്ടിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അതിലേറെ നമ്മൾ നമ്മളുടെ ഫോട്ടോകളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മളുടെ സെൽഫികൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു മറ്റൊരാളുടെ ഫോട്ടോകളൊക്കെ എടുക്കുന്ന സമയത്ത് അതൊരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള എഫക്റ്റുകളൊക്കെ തരാനായിട്ട് ആ ഒരു ക്യാമറയ്ക്ക് സാധിക്കും. നമ്മളൊരു ഫുഡിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള എഫക്റ്റുകൾ ആ ഫുഡിലേക്ക് നൽകാനായിട്ട്, ഫുഡിൻ്റെ ചിത്രത്തിലേക്ക് നൽകാനായിട്ട് ആ ഒരു ക്യാമറയ്ക്ക് സാധിക്കും. ഇത്തരത്തിൽ നമ്മളുടെ ആ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള AI ഫങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ക്യാമറയ്ക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് പൊതുവേ AI കൊണ്ട്, AI ക്യാമറ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കുറച്ച് കാലം പിന്നോട്ട് പോവുക. ഒരു പ്രിസ്മ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മളുടെ നാട്ടിലൊക്കെ തരംഗമായിരുന്നു. പല ആളുകളും പ്രിസ്മയുടെ ആ ഒരു എന്താ പറയുക എഫക്റ്റൊക്കെ വെച്ചുകൊണ്ടുള്ള ഫോട്ടോകൾ അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ DP ഒക്കെ ആയിട്ട്, സോറി, വാട്സാപ്പിൻ്റെ DP ഒക്കെ ആയിട്ട് അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ഒരു ആപ്ലിക്കേഷൻ ഒരു തരംഗമായി. പക്ഷേ പിന്നീട് ആ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ആരും കേട്ടതില്ല, ആരും ഇപ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നതായിട്ട് അറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയുക വെറും എഫക്റ്റുകൾ മാത്രം നൽകിക്കൊണ്ട് സാധാരണ ക്യാമറകൾ പോലും AI ക്യാമറയാണെന്ന് പറഞ്ഞുകൊണ്ട് വില കുറഞ്ഞ ഫോണുകളിൽ ഇന്ന് കാണുന്നുണ്ട്. ആക്ച്വലി അത് ജസ്റ്റ് ഒരു എന്താ പറയുക ഇമേജിൻ്റെ എഫക്റ്റ് മാത്രമാണ്. ആ ഒരു ഫോട്ടോയിൽ എന്താണുള്ളതെന്നും ഒന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ടൊന്നുമല്ല അത് വരുന്നത്. അത് ഡിഫോൾട്ടായിട്ട് നിങ്ങൾ ഏത് പിക്ചർ എടുത്തു കഴിഞ്ഞാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനൊരു എഫക്റ്റ് നൽകും. അത് നമുക്ക് വേണമെങ്കിൽ വ്യത്യസ്ത എഫക്റ്റുകൾ വീണ്ടും വീണ്ടും ചൂസ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് AI ക്യാമറയോട് കൂടി പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നതിലേക്കായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്ന വസ്തുവിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറയ്ക്ക് സാധിക്കുമെങ്കിൽ, അതിൻ്റെ ആ ഒരു ക്യാമറ ഉപയോഗിച്ച് ഫോണ് സാധിക്കുമെങ്കിൽ, അത്തരം ക്യാമറകൾക്ക് പറയുന്ന വേറെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ക്യാമറ. പക്ഷേ വില കുറഞ്ഞ ഫോണുകളിൽ പല കമ്പനികളും AI ക്യാമറ എന്ന് പറയുന്നത് ആ ഫോൺ വിൽക്കപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് പറയുന്നുണ്ട്. അവർ ആ വില കുറഞ്ഞ ഫോണുകൾക്കകത്ത് എന്ത് AI ടെക്നോളജിയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഉണ്ടാവില്ല. സോ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു ഫോൺ വാങ്ങുന്ന സമയത്ത് അതിനകത്ത് AI ക്യാമറ ഉണ്ട് എന്ന കാരണം കൊണ്ട് മാത്രമായിട്ട് നിങ്ങളത് വാങ്ങാതിരിക്കുക. പലപ്പോഴും ഞാൻ പല ഫോണുകളും പരിചയപ്പെടുത്തുന്ന സമയത്ത്, പല ഫോണുകളുടെയും ഓവർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കമ്പനി AI ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. കാരണം എനിക്കത് പേഴ്സണലായിട്ട് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതിനകത്ത് കമ്പനി AI കൊടുത്തിട്ടുണ്ടോ അതല്ലെങ്കിൽ അതെല്ലാം ഫേക്കാണോ എന്നുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ ആ ഒരു കാര്യം ചോദ്യം ചെയ്തുകൊണ്ട് ആരും താഴെ കമൻറ്റ്
വേണ്ടി ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് എ ഐ ക്യാമറ എന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം ആ ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ നമ്മളുടെ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ലിങ്ക് ഉണ്ട്, നിങ്ങൾ അവയിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ചാനലിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അവയിൽ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഗ്രൂപ്പുകളിൽ ലിങ്കുകൾ ഷെയർ ചെയ്യുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ കാണാം. ബൈ. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും മുന്നിൽ വെക്കുക. കൂടാതെ സ്ക്രീനിന് താഴെ കാണുന്ന ഓപ്ഷൻസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നതും ഇൻക്ലൂഡ് ക്രിയേറ്റർ പോസ്റ്റ് എന്നതും ടിക്ക് ചെയ്തു അവയെല്ലാം നീല നിറത്തിലാണ് എന്ന് ഉറപ്പുവരുത്തുക. ശേഷം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക, അതിന് താഴെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോളോവിംഗ് എന്നതിൽ അമർത്തി ഗെറ്റ് നോട്ടിഫിക്കേഷൻ എന്നത് ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക. ശേഷം എഡിറ്റ് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സിൽ സ്റ്റാൻഡേർഡ് എന്നത് ഓൺ ചെയ്ത് വെക്കുക. ശേഷം അതിന് താഴെ കാണുന്ന സി ഫസ്റ്റ് എന്നതും എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഉടനടി നിങ്ങളുടെ ടൈം ലൈനിൽ ലഭിക്കുന്നതാണ്.